പ്രൈസ് ദി ലോർഡ്. വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരെ കത്രുദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയുടെ കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ വായിക്കും. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എങ്ങനെയാണ് നമ്മൾ അവകാശമാക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ നമ്മുടെ ജീവിതത്തിലെ അനേക വാക്തത്വങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമായിരിക്കുന്ന തിന്നുക, കുടിക്കുക, ഉടുക്കുക എന്ന വിഷയങ്ങൾ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ശുദ്ധമത്തായ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമായിരിക്കുന്ന തിന്നുക, കുടിക്കുക, ഉടുക്കുക മുതൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം വരെ വാക്തത്വം ചെയ്തിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പത്രോസപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഭൂമി മുതൽ സ്വർഗം വരെയുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ആരിലൂടെയാണ്? റോമാലേഖന 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഏൽപ്പിച്ചു തന്ന ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? യേശുക്രിസ്തുവിലൂടെ മുഴുവൻ വാക്തത്വങ്ങളും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. എന്നാൽ വാക്തത്വങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വാക്തത്വങ്ങൾ നമ്മൾ കൈവശപ്പെടുത്തണം. എങ്ങനെയാണ് കൈവശപ്പെടുന്നത്? വിശ്വാസത്താലും ദീർഘക്ഷമയാലും അതിനെ അവകാശമാക്കണം. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ കുറിവാക്കി 2-ാമത് വായിച്ചത് ആ കാര്യമാണ്. വാക്തത്വത്തിന് ഒരു ഉറപ്പ് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഞാനും ശിലുവാനോസും തിമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശുക്രിസ്തു ഒരിക്കലുവെന്നും മറ്റൊരിക്കലില്ല എന്നുമായിരുന്നില്ല. യേശുക്രിസ്തുവിൽ ഉവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതെല്ലാം യേശുക്രിസ്തുവിടെ ഉവ. യെസ് ഒരിക്കൽ യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ദൈവം നോ എന്ന് പറയുകയില്ല. മുഴുവൻ യേശുക്രിസ്തുവിടെ ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കാം. നമ്മുടെ പാർട്ട് അത് കൈവശപ്പെടുത്തണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് മുതൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നവരെയുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവം യേശു ക്രിസ്തുവിടെ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കും. അപ്പോൾ വാക്തത്വങ്ങൾ നമ്മൾ എങ്ങനെ അവകാശമാക്കും? അതാണ് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്.
യോശുവയുടെ പുസ്തകത്തിൽ നാം വായിച്ചത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അക്ഷരീക കനാൽ അവരെ കൈവശപ്പെടുത്തിയ ചരിത്രമാണ് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചുകൊണ്ടുവന്നു കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് പ്രോമിസ് കൊടുത്തു. അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. അബ്രഹാമിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ കാണുന്നു. 12 അധ്യായത്തിൽ ദൈവവിളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 15 അധ്യായത്തിൽ അബ്രഹാം ആയപ്പോൾ ദൈവത്തോട് ഒരു സങ്കടം ബോധിപ്പിച്ചു. അതാണ് 15 അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. 10 വർഷം ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. 75 വയസ്സ് പുറപ്പെട്ടു. 85 വയസ്സായപ്പോഴും വലിയ ജാതിയാക്കുമെന്നുള്ള വാഗ്ദത്തം ഇതുവരെയും നിവൃത്തിയായിട്ടില്ല. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം പോലും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം സങ്കടം പറഞ്ഞു, എനിക്കൊരു സന്തതിയെ തന്നിട്ടില്ല. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ദൈവം പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ ജനിക്കുന്നതിനെ അവകാശിയാവും. അബ്രഹാമിനെ വെളിയിലേക്ക് വീടിൻ്റെ വെളി പുറത്തു കൊണ്ടുവന്നു. രാത്രിയാണ്, നക്ഷത്രങ്ങളെ നോക്കാൻ പറഞ്ഞു. എണ്ണാമെങ്കിൽ എണ്ണാൻ പറഞ്ഞു. ഇതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരുമെന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വലിയ ജാതിയാക്കുമെന്നുള്ള പ്രോമിസ് ദൈവം ഉറപ്പിച്ചു കൊടുത്തു. മറ്റൊരു കാര്യം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എവിടെയാണ് ദൈവം കരുതി വച്ചിരിക്കുന്നത്? ദൈവം പറഞ്ഞിട്ടില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ദൈവം തൊട്ട് കാണിച്ചു. പക്ഷേ അവിടെ ദൈവം അബ്രഹാം അവിശ്വസിച്ചു. നേരത്തെ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാലൊരു ദേശം പോലും ദൈവം അവകാശമായി കൊടുത്തില്ല എന്ന സ്തഫാനോസിൻ്റെ പ്രസംഗത്തിൽ പ്രവർത്തന പുസ്തകം 7 അധ്യായം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അബ്രഹാമാണെന്ന് പറഞ്ഞാലും അവിശ്വസിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും വിശ്വസിച്ചതെങ്കിൽ മാത്രമേ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. 400 വർഷം ആ കൊടുത്ത ആദ്യത്തെ പ്രോമിസ് ഒരു ജാതിയാക്കുമെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സന്തതികൾ 400 വർഷം അടിമകളായി പാർക്കും. പിന്നീട് ഈ പ്രോമിസ് നിറവേറ്റും, ഈ വാക്തദേശം അവരവകാശമാക്കും. അങ്ങനെ കാലസമ്പൂർണത, ദൈവം നിശ്ചയിച്ച സമ്പൂർണത വന്നു. പുറപ്പാട് ദിവസത്തിൽ വരുമ്പോൾ അതിനുവേണ്ടി ദൈവം മോശയെ വിളിച്ചു. മോശയുടെ നേതൃത്വത്തിൽ അവരവിടുന്ന് പുറപ്പെട്ടു വന്നു. എന്നാൽ ചില അവിശ്വാസ നിമിത്തം ഇറങ്ങിത്തിരിച്ച 20 വയസ്സിന് മുകളിൽ എണ്ണമെടുത്തതിൽ രണ്ട് പേരൊഴികെ ആർക്കും ആ വാക്തത്വം അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല. രണ്ട് കാര്യം വാക്തത്വത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, വാക്തത്വത്തിനൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നമ്മൾ വിജയിക്കണം. നമ്മൾ അവിശ്വസിക്കുമ്പോൾ ആദ്യം വാക്തത്തിൻ്റെ ഡേറ്റ് നീണ്ടുപോകും. രണ്ട്, ചിലപ്പോൾ വാക്തത്വം നഷ്ടപ്പെട്ടു പോകും. ഇറങ്ങിത്തിരിച്ച രണ്ട് പേരൊഴികെ, എണ്ണമെടുത്ത രണ്ട് പേരൊഴികെ ബാക്കി ആർക്കും അത് അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല. അവർ മുഖാന്തരം ഈ രണ്ട് പേർക്കും 40 വർഷം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ അവരിറങ്ങിത്തിരിച്ച് 3-ാം മാസം 1-ാം തീയതി പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 3-ാം മാസം 1-ാം തീയതി അവരെ സീനായ് മലയുടെ അടിവാരത്തിൽ വന്നു. ഏകദേശം 1 വർഷക്കാലം അവരെ അവിടെ പാർത്തു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരം പ്രതിഷ്ഠിച്ചത് 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി. 1 വർഷം ഏകദേശം കഴിഞ്ഞ് പിന്നീട് പ്രമാണം അവർക്ക് കൊടുത്തു. അവരുടെ സംഖ്യ എടുത്തു, വിശുദ്ധിയുടെ പ്രമാണം കൊടുത്തു. ലേവിയ സംഖ്യ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. അതിനുശേഷം അവർ യാത്ര പുറപ്പെട്ടു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് അവർ പുറപ്പെട്ടത്. 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി. പിന്നീട് ഇവർ പാർക്കുന്ന ഹോരേബിൽ നിന്ന്
കാദേശ് വരെ വാക്തത്തിൻ്റെ അതിർത്തി വരെ 11 ദിവസത്തെ വഴിദൂരം വന്ന് ആവർത്തന പുസ്തകം 1:2 സെയിർ പർവ്വതം വഴി കാദേശ് വരെ ഹൊരേ ഇവിടുന്ന് 11 ദിവസത്തെ ദൂരം. അങ്ങനെയാണെങ്കിൽ 3:1 അവർക്കവിടെ എത്തിച്ചേരുവാൻ കഴിയും. ആവർത്തന പുസ്തകം 1 സംഖ്യാപുസ്തകം 13:14 ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങനെ അവർ ഏണ്ട 1.5 വർഷം കഴിഞ്ഞപ്പോൾ വാക്തത്വ ദേശത്തിൻ്റെ അതിർത്തിയിൽ ചെന്നു. ആവർത്തനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവം പറഞ്ഞു നിങ്ങൾ കൈവശപ്പെടുത്ത് വേണ്ടേ, വടക്കോട്ട് കയറി പിടിച്ചു. അപ്പോൾ അവരെ അവിടെ സംശയിച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ പ്രതിനിധികളെ ഓരോ ഗോത്രത്തിൽ നിന്ന് അയച്ചിട്ട് അവർ പോയി കണ്ടിട്ട് ഞങ്ങൾക്കാരം ദൈവം അത് അംഗീകരിച്ചു കൊടുത്തു. സംഖ്യാപുസ്തകം 13 നമ്മൾ വായിക്കുമ്പോൾ ആദ്യം ദൈവം പറഞ്ഞു എന്ന് അങ്ങനെയല്ല, ആവർത്തനങ്ങളെ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവം അത് അംഗീകരിച്ചു കൊടുത്തു. അതെല്ലാം നമുക്കറിയാം. 12 പേര് പോയതിൽ 10 പേര് ദുർവർത്തമാനം പറഞ്ഞു, 2 പേര് അവിശ്വാസിന് വാക്ക് പറഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം ആളുകളുടെ കൂടെ ചേർന്നു, അവർ അവിശ്വസിച്ചു. അങ്ങനെ ദൈവം പുറകോട്ട് പോകാൻ പറഞ്ഞു. ആവർത്തന പുസ്തകം 2 നോക്കുമ്പോൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോവുക. സെയിർ പർവ്വതം ചുറ്റി നടക്കുക, 38 വർഷം വരെ ചുറ്റി നടന്നു 2. അതിനുശേഷം വീണ്ടും വടക്കോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും വടക്കോട്ട് വന്നു. സംഖ്യാപുസ്തകം 20 വരുമ്പോൾ മോശയും അഹരോനും അവിശ്വസിച്ചു. അതുകൊണ്ട് അവർക്കും ഈ വാക്തദേശം കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് യോശുവയുടെ നേതൃത്വത്തിലാണ് മോവാബ് സമഭൂമിയിൽ നിന്ന് വാക്തദേശത്തേക്ക് കൈവശപ്പെടുത്തുവാൻ പോകുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. യോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന സമയമായിരുന്നു. എങ്കിലും അതിലുള്ള ദൈവം അത്ഭുതമേറിയ നിലയിൽ പ്രവർത്തിച്ചു. യോർദാൻ ക്രോസ് ചെയ്തു. ഞാൻ എവിടെയൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവർ വാക്തദേശത്ത് വന്നു. ആദ്യത്തെ വാക്തത്വദേശം, വാക്തത്വ സ്ഥലം, പട്ടണം എരിഹോ. ദൈവം 40 കൊല്ലം മുമ്പ് വിളിച്ചിറക്കിയിരിക്കുകയാണ്. പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് തരാം. പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെത്തി, അത് പിടിക്കാൻ ചെന്നപ്പോൾ അടച്ചുറപ്പാക്കിയിരിക്കുക. എരിഹോവിലെ രാജാവും അവിടെയുള്ള ആളുകളെല്ലാം ഇവരുടെ വാക്തത്വം ലഭിക്കാത്ത വിധത്തിൽ അടച്ചുറപ്പാക്കി എന്ന് ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാക്തത്വങ്ങൾ നമ്മൾ കൈവശപ്പെടുത്താതിരിക്കാൻ ശത്രുവാകുന്ന പിശാച് മുഴുവൻ ബലത്തോടും കൂടെ പോരാടും. നമ്മളത് വിശ്വാസത്താൽ അവകാശമാക്കണം, ദീർഘക്ഷമയാൽ അവകാശമാക്കണം. യോശുവയുടെ പുസ്തകം 6 എഴുതിയിരിക്കുന്ന കാര്യം, എബ്രായ ലേഖനം 11:30 അക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ അവരെ എരിഹോ ചുറ്റി നടന്നു, 7 വർഷം ചുറ്റി നടന്നത് കൈവശപ്പെടുത്തി, വിശ്വാസത്താൽ കൈവശപ്പെടുത്തി. അപ്പോൾ പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണെന്ന് സാക്ഷികളുടെ സമൂഹത്തിൽ തന്നെ അത് ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്തത്വം അടച്ചുറപ്പാക്കുന്ന കാണുമ്പോൾ നമുക്ക് നിരാശപ്പെട്ടു പോകാം, സംശയിച്ചു പോകാം, പിൻപോട്ട് പോകാം, അവിശ്വാസത്തിന് വാക്ക് പറയാം. അവിടെയാണ് വിശ്വാസ ട്രസ്റ്റ്. നമ്മുടെ വാക്തത്വങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൈവശപ്പെടുത്തണം എന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ളത്, ഭർത്താവിന് വേണ്ടിയുള്ളത്, ഭാര്യയ്ക്ക് വേണ്ടിയുള്ളത്, മക്കൾക്ക് വേണ്ടിയുള്ളത്, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളത്, സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളത്, ആത്മീയ വിഷയത്തിൻ്റെ മറുപടികൾ, ഭൗതിക വിഷയത്തിൻ്റെ മറുപടികൾ, രോഗസൗഖ്യത്തിൻ്റെ മറുപടികൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ വാക്തത്വമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക. പക്ഷേ അത് ലഭിക്കാതിരിക്കാൻ ശത്രുവാകുന്ന പിശാച് വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തെ ലോകാധിപതികൾ, സ്വർലോകങ്ങൾ, ദുഷ്ടാത്മസേനകൾ അടച്ചുറപ്പാക്കിയിരിക്കും. ഇതെങ്ങനെ കൈവശപ്പെടുത്തുവാൻ കഴിയും? വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവകാശമാകണം. ഇവിടെ യോശുവയുടെ പുസ്തകം 6 നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവം അവരോട് പറഞ്ഞു, നമ്മുടെ യുക്തിക്ക് ചേരാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ദൈവം പറയുന്നത്. നമ്മുടെ യുക്തിയല്ല വിഷയം, ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കണം. വലിയ കോട്ടയാണ് അതടച്ചുറപ്പാക്കിയിരിക്കുമ്പോൾ അതിന് ചുറ്റും
നിങ്ങൾ നടക്കണം. പട്ടയം പിടിച്ചുകൊണ്ട് പട്ടം എടുത്തുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഏഴ് പുരോഹിതന്മാർ ഏഴ് കാഹളം ഊതി യോദ്ധാക്കളായിരിക്കുന്ന ആളുകൾ അതിൻ്റെ പുറകെ നടന്ന്, അങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് തിരിച്ചു പോകണം. അവിടെ എഴുതിയിരിക്കുന്ന നമുക്കറിയാം, ഏഴാമത്തെ ദിവസം വരുമ്പോൾ ഒരു പ്രാവശ്യമല്ല, ഏഴ് ദിവസം ചുറ്റി നടന്നിട്ട് ആർപ്പിടുവാൻ പറയുമ്പോൾ നിങ്ങൾ ആർപ്പിടണം. ഒരു കണ്ടീഷനുണ്ട്. ആറാമധ്യായം പത്താം വാക്യത്തിലിരിക്കുന്നു, ആർപ്പിടാൻ ഞാൻ പറയുന്ന വരെ നിങ്ങൾ വായ് തുറക്കരുത്, ഒരു വാക്ക് ഉച്ചരിക്കരുത്. കാരണം വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ ശക്തി വ്യാപരിക്കുകയുള്ളൂ. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. വിശ്വാസത്തിൻ്റെ വാക്ക് പറയാം, അവിശ്വാസത്തിൻ്റെ വാക്ക് പറയാം. സ്വാഭാവികമായി പലപ്പോഴും നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് അവിശ്വാസത്തിൻ്റെ വാക്കാണ് സാധാരണ പറയുന്നത്. അസാധ്യമാണ്, ബുദ്ധിമുട്ടാണ്, നടക്കുകയില്ല, ഇങ്ങനെയൊക്കെ പറയാനാണ് നമുക്ക് പലപ്പോഴും അറിയാതെ താല്പര്യമുള്ളത്. ആ വാക്കുകൾ പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വലിയ കോട്ടയാണ്, ഇതിന് ചുറ്റും നടക്കുമ്പോൾ സ്വാഭാവികമായി ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഈ കോട്ട എങ്ങനെ ഇടിയാനാ? പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ ബഹുഭൂരിപക്ഷം ആളുകളും വേണ്ട വിശ്വാസം ഇല്ലാത്തവരാണ്, സംശയം കൂടുതലുള്ളവരാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഇതേ എങ്ങനെ നടക്കാനെന്ന് പറയുമ്പോൾ അടുത്ത ആൾ പറയും ശരിയാ എങ്ങനെ നടക്കാനാ. ഇങ്ങനെ അവിശ്വാസം പറഞ്ഞുകൊണ്ട് ഇതിന് ചുറ്റും നടന്നാൽ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ദൈവം ഒരു കണ്ടീഷൻ യോശുവാരോട് കൊടുത്തു, വാ തുറക്കരുതെന്ന് പറയണം. പത്താം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക, ആർപ്പിടുക എന്ന് പറയുന്ന വരെ നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്കും വരരുത്. അങ്ങനെ അവരെ വിശ്വസിച്ച് നടന്നു. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, ദീർഘക്ഷമയുണ്ട്, വാക്കുന്നത് ദീർഘക്ഷമയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ വിശ്വാസ ടെസ്റ്റ് ചിലപ്പോൾ അല്പം നീണ്ടെന്നിരിക്കും. അങ്ങനെ അവർ ചുറ്റി നടന്ന് ഏഴാമത്തെ ദിവസം വന്നപ്പോൾ, ഇന്നലെയല്ല ഒരു പ്രാവശ്യമല്ല ഇനി എന്തിനാ ഏഴ് പ്രാവശ്യം എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ദൈവം എന്തു പറഞ്ഞോ അത് നമ്മൾ അതുപോലെ ഏറ്റെടുക്കണം. അവിടെയിരിക്കുന്നത് ഏഴാമത്തെ ദിവസം ഒരു ഏഴ് പ്രാവശ്യം നടന്നപ്പോൾ ആർപ്പിടാൻ പറഞ്ഞു. ആർപ്പിട്ടപ്പോൾ എരിഹോം അതിൽ ഇടിഞ്ഞു വീണു. യുക്തി കൊണ്ട് ചിന്തിച്ചല്ല ദൈവത്തിൻ്റെ വാക്യത്തിൽ അവകാശമാക്കേണ്ടത്, നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണം. വിശ്വാസമെന്നോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകും. ദൈവം എന്ത് പറഞ്ഞു, ദൈവവചനം എന്ത് പറയുന്നു അത് നമ്മൾ കടന്ന് വിശ്വസിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവം വ്യാപരിപ്പിക്കുന്നത്. അപ്പം വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കണം. നമുക്ക് വേണ്ടി ഒരുപാട് വാക്തത്വങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. നെഹെമ്യാവ് മതിൽ പണിയാൻ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞാൻ കാര്യം സാധിപ്പിക്കും, ദൈവത്തിൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം, വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. ഇബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭൗതികമായി ഞെരുക്കത്തിൽ കടന്നു പോകുന്ന എബ്രായ ക്രിസ്ത്യാനോട് പറയുകയാണ്. ഭാഗം ഞാൻ വായിച്ച് നിർത്താം. 13:5 വാക്യങ്ങൾ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാകരം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാൾ കൈവെടികൾ ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം തന്നെ അറിയിച്ചിരിക്കുന്നല്ലോ. ആകെയാൽ കർത്താവ് എനിക്ക് തുടങ്ങി ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. ഇത് യോശുവയോട് പറഞ്ഞ കാര്യമാണ്, പഴയ നിയമത്തിലെ കാര്യമാണ്. പഴയ നിയമമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. ഈ പുസ്തകം എല്ലാവർക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. യോശുവയോട് പറഞ്ഞ കാര്യം ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ആ മോക്ഷത്തെ നമ്മൾ ഏറ്റെടുത്തിട്ട് പറയണം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമ്മൾ ധൈര്യത്തോടെ പറയണം. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഈ കാണുന്ന മലയോട് കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നമ്മൾ പറഞ്ഞാൽ വാക്കിന് വലിയ ശക്തിയുണ്ട്. അപ്പോൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തങ്ങളെ അവകാശമാക്കണം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവനെ കേൾക്കുന്നതുകൊണ്ട് പറയുന്നു, ഒരുപാട് വാക്തത്വങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച് പത്രോസ കാലാകൃതി ഇറങ്ങി വന്ന് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്താൽ വാതിൽ തുറന്നപ്പോഴാണ് മറുപടി കണ്ടത്, ഇന്ന് വിശ്വസിക്കുക, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.
ദൈവം പ്രവർത്തിച്ചിരിക്കുക. ഞാൻ കാണാൻ പോവുക, കേൾക്കാൻ പോവുക. ദീർഘ നാളുകളായി കിടക്കയിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, കർത്തൃദാസന്മാരെ, എന്ന് വിശ്വസിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഒരു നിമിഷം നമുക്കാർത്തി. ദൈവമേ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ പ്രിയപിതാവേ, തിരുവനന്തപുരം ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങൾക്ക് വേണ്ടിയുള്ള വാക്തത്വങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വാസത്താൽ കൈവശപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മറുപടികളെ അവകാശമാക്കുവാൻ അവിടുന്ന് സഹായിച്ചാട്ട്, കണ്ണുകളെ തുറന്നാട്ട്, അത്ഭുതങ്ങൾ ചെയ്താട്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.